പാഠപുസ്തകം 30 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠവും ഉണ്ടാക്കണം. ഖദിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമായി സമചതുരവും രണ്ടു മുഴം ഉയരവും ആയിരിക്കണം. അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ അതിന്റെ വക്കിന് കീഴെ ഇരുപുറത്തും ഈ രണ്ട് പൊൻവളയവും ഉണ്ടാക്കണം. അതിന്റെ രണ്ട് പാർശ്വത്തിലും അവയെ ഉണ്ടാക്കണം. തണ്ടുകൾ ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നു പൊതിയണം. സാക്ഷ്യപ്പെട്ടകത്തിന്റെ മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന്മീതെയുള്ള കൃപാസനത്തിന്റെ മുമ്പിലും ഇരിക്കുന്ന തിരിശീലയ്ക്ക് മുമ്പാകെ അത് വെക്കണം. അഹരോൻ അതിന്മേൽ സുഗന്ധധൂപം കാട്ടണം. അവൻ ദിനം പ്രതി കാലത്ത് ദീപം തുടയ്ക്കുമ്പോൾ അങ്ങനെ ധൂപം കാട്ടണം. അഹരോൻ വൈകുന്നേരം ദീപം കൊളുത്തുമ്പോഴും അങ്ങനെ സുഗന്ധധൂപം കാട്ടണം. അത് തലമുറ തലമുറയായി യഹോവയുടെ മുമ്പാകെ നിരന്തര ധൂപം ആയിരിക്കണം. നിങ്ങൾ അതിന്മേൽ അന്യധൂപമോ ഹോമയാഗമോ ഭോജനയാഗമോ അർപ്പിക്കരുത്. അതിന്മേൽ പാനീയയാഗം ഒഴിക്കുകയും അരുത്. സമ്മത്സരത്തിൽ ഒരിക്കൽ അഹരോൻ അതിന്റെ കൊമ്പുകൾക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. പ്രായച്ചിത്തത്തിനുള്ള പാപയാഗത്തിന്റെ രക്തം കൊണ്ട് അവൻ തലമുറ തലമുറയായി വർഷാന്തര പ്രായച്ചിത്തം കഴിക്കണം. ഇത് യഹോവയ്ക്ക് അതിവിശുദ്ധം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് കണ്ടെന്നാൽ, ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യയെ ബാധ ഉണ്ടാകാതിരിക്കാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവനു വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അര ഷേക്കേൽ കൊടുക്കണം. ഷേക്കേൽ എന്നത് 20 ഗേര. ആ അര ഷേക്കേൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിനു മീതെയുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. നിങ്ങളുടെ ജീവനു വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അര ഷേക്കേലിൽ അധികം കൊടുക്കരുത്. ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. ഈ പ്രായച്ചിത്ത ദ്രവ്യം നീ ഇസ്രയേൽ മക്കളോട് വാങ്ങി സമാഗമന കൂടാരത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കണം. നിങ്ങളുടെ ജീവനു വേണ്ടി പ്രായച്ചിത്തം കഴിക്കേണ്ടതിന് അത് യഹോവയുടെ മുമ്പാകെ ഇസ്രയേൽ മക്കൾക്കു വേണ്ടി ഒരു ജ്ഞാപകമായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, കഴുകേണ്ടതിന് ഒരു താമ്രത്തൊട്ടിയും അതിന് ഒരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യയെ വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. അതിങ്കൽ അഹരോനും അവന്റെ പുത്രന്മാരും കൈയും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കൈയും കാലും കഴുകണം. അത് അവർക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മേത്രമായ സുഗന്ധവർഗമായും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ഷേക്കേൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ഷേക്കേൽ സുഗന്ധ ലവംഗവും 500 ഷേക്കേൽ വഴനത്തൊലിയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലം ആയിരിക്കണം. അതിനാൽ ഈ സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും മേശയും അതിന്റെ ഉപകരണങ്ങളൊക്കെയും നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളും ധൂപപീഠവും ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും അഭിഷേകം ചെയ്യണം. അത് അതിവിശുദ്ധമായിരിക്കേണ്ടതിനു അവയെ ശുദ്ധീകരിക്കണം. അവയെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഗത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഇസ്രയേൽ മക്കളോട് നീ പറയേണ്ടതെന്നാൽ, ഇത് നിങ്ങളുടെ തലമുറകളിൽ എനിക്ക് വിശുദ്ധമായ അഭിഷേക തൈലം ആയിരിക്കണം. അത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്. അതിന്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയുമരുത്. അത് വിശുദ്ധമാകുന്നു. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെയുള്ള തൈലം ഉണ്ടാക്കുന്നവനെയും അതിൽ നിന്ന് അന്യന് കൊടുക്കുന്നവനെയും അവന്റെ ജനത്തിൽ നിന്ന് ചേർച്ച് കളയണം. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീ നറും പശ
ഗുൽഗുലു, ഹൽബാനപ്പശ എന്നീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം. എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം. അതിൽ ഉപ്പും ചേർത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം നിർമ്മലവും വിശുദ്ധവുമായ ധൂപവർഗമാക്കണം. നീ അതിൽ ഏതാനും ഇടിച്ചു പൊടിയാക്കി നിനക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിലെ സാക്ഷ്യത്തിന് മുമ്പാകെ വെക്കണം. അത് നിങ്ങൾക്ക് അതിവിശുദ്ധമായിരിക്കണം. ഈ ഉണ്ടാക്കുന്ന ധൂപവർഗത്തിന്റെ യോഗത്തിന് ഒത്തതായി നിങ്ങൾ ഉണ്ടാക്കരുത്. അത് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. മണക്കേണ്ടതിനും അതുപോലെയുള്ളത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അവനെ അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം.